श्री विघ्नेश्वराय नमः। श्री गुरुभ्यो नमः। महात्रिपुरसुन्दर्यै नमः। श्लोकम् 55। निमेषोन्मेषाभ्याम् प्रलयमुदयं याति जगति, तवेत्याहुः सन्दो धरणिधरराजन्यतनये। त्वदुन्मेषाज्जातं जगदिदमशेषं प्रलयतः, परित्रातुं शङ्के परिहृतनिमेषास्तव दृशः। पदच्छेदम्। निमेषा उन्मेषाभ्यां प्रलयम् उदयं याति जगति, तव इति आहुः सन्दः धरणीधर राजन्यतनये। त्वद् उन्मेषात् जातं जगत् इदं अशेषं प्रलयतः, परित्रातुं शङ्के परिहृतनिमेषाः तव दृशः। अन्वयम्। हे धरणीधर राजन्यतनये, तव निमेष उन्मेषाभ्यां जगति प्रलयम् उदयं याति इति सन्दः आहुः, अतः त्वद् उन्मेषात् जातम् इदं जगत् अशेषं प्रलयतः परित्रातुं तव दृशः निमेषाः परिहृत शङ्के। അമ്മയുടെ കിരീടം, കറുത്ത് മിനുസമായ ഇടതൂർന്ന കേശഭാരം, പിന്നെ ബാലസൂര്യൻ്റെ പ്രഭയാർന്ന സിന്ദൂരം ചാർത്തിയ സീമന്തരേഖ, അമ്മയുടെ അതിസുന്ദരമായ മുഖം, നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന കുറുനിരകൾ, അമ്മയുടെ നെറ്റിത്തടം, പുരികക്കൊടികൾ എന്നിവയെക്കുറിച്ച് ആചാര്യർ മുൻപുള്ള ശ്ലോകങ്ങളിൽ വർണ്ണിച്ചിരുന്നു. 48-ാമത്തെ ശ്ലോകം മുതൽ അദ്ദേഹം അമ്മയുടെ കണ്ണുകളുടെ ഭംഗിയെക്കുറിച്ച് തുടങ്ങിയ വർണ്ണന ഈ ശ്ലോകത്തിലും തുടരുകയാണ്. ഈ ശ്ലോകത്തിൽ അമ്മയുടെ ദൃഷ്ടിയുടെ ശക്തിയെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുകയാണ് ആചാര്യർ. ഹേ ധരണീധര, അല്ലയോ ഭൂധരൻ അല്ലെങ്കിൽ പർവ്വത രാജന്യ രാജന്റെ തനയെ പുത്രി, അല്ലയോ ഹിമഗിരി നന്ദിനിയായ ശ്രീ പാർവതീദേവി, തവ നിൻ തിരുവടിയുടെ നിമേഷ കൺചിമ്മലും ഉന്മേഷാഭ്യാം കണ്ണ് തുറക്കലും കൊണ്ട് ജഗതി ഈ ലോകത്തിൽ പ്രളയം പ്രളയവും ഉദയം ഉദയം അല്ലെങ്കിൽ സൃഷ്ടിയും യാതി ഉണ്ടാകുന്നു. ഇതി എന്ന് സന്ദഹ സജ്ജനങ്ങൾ ആഹുഹു അഭിപ്രായപ്പെടുന്നു. അല്ലയോ ലോകമാതാവായ പർവ്വതരാജനന്ദിനിയായ ശ്രീ പാർവതീദേവി, അമ്മയുടെ കൺചിമ്മലിൽ നിന്നും ഈ പ്രപഞ്ചത്തിൽ പ്രളയവും കണ്ണ് തുറക്കുന്നതിൽ നിന്നും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും സംഭവിക്കുന്നു എന്ന് മഹാത്മാക്കളായ സജ്ജനങ്ങൾ പറയുന്നു. അതഹ അതുകൊണ്ട് ആ കാരണത്താൽ ത്വദ് നിൻ തിരുവടിയുടെ ഉന്മേഷാത് കണ്ണു തുറക്കൽ കൊണ്ട് ജാതം ഉണ്ടായിട്ടുള്ള ഇദം ഈ ജഗത് ലോകം അശേഷം മുഴുവൻ പ്രളയതഹ പ്രളയത്തിൽ നിന്നും പരിത്രാതും രക്ഷിക്കാനായിക്കൊണ്ട് തവ നിന്റെ ദൃശ്യഹ ദൃഷ്ടികൾ നിമേഷാഹ അടയ്ക്കുന്നത് പരിഹൃത ഉപേക്ഷിച്ചിരിക്കുകയാണോ എന്ന് ശങ്കേ ഞാൻ ശങ്കിക്കുന്നു.
അമ്മ തന്റെ കണ്ണുകൾ അടച്ചാൽ ഈ ലോകത്തിന്റെ നാശം സംഭവിക്കുന്നു എന്ന കാരണത്താൽ തന്റെ കണ്ണുകൾ ഒരിക്കലും അടയ്ക്കാതെ എപ്പോഴും തുറന്നു തന്നെ വച്ചിരിക്കുകയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് പറയുകയാണ് ആചാര്യർ ഇവിടെ. ഹേ ധരണീധര, അല്ലയോ ഭൂധരൻ അല്ലെങ്കിൽ പർവ്വത രാജന്യ രാജന്റെ തനയെ പുത്രി, അല്ലയോ ഹിമഗിരി നന്ദിനിയായ ശ്രീ പാർവതീദേവി, തവ നിൻ തിരുവടിയുടെ നിമേഷ കൺചിമ്മലും ഉന്മേഷാഭ്യാം കണ്ണ് തുറക്കലും കൊണ്ട് ജഗതി ഈ ലോകത്തിൽ പ്രളയം പ്രളയവും ഉദയം ഉദയം അല്ലെങ്കിൽ സൃഷ്ടിയും യാതി ഉണ്ടാകുന്നു. ഇതി എന്ന് സന്തഹ സജ്ജനങ്ങൾ ആഹുഹു അഭിപ്രായപ്പെടുന്നു. അല്ലയോ ലോകമാതാവായ പർവ്വതരാജനന്ദിനിയായ ശ്രീ പാർവതീദേവി, അമ്മയുടെ കൺചിമ്മലിൽ നിന്നും ഈ പ്രപഞ്ചത്തിൽ പ്രളയവും കണ്ണ് തുറക്കുന്നതിൽ നിന്നും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും സംഭവിക്കുന്നു എന്ന് മഹാത്മാക്കളായ സജ്ജനങ്ങൾ പറയുന്നു. അതഹ, അതുകൊണ്ട് ആ കാരണത്താൽ ത്വദ് നിൻ തിരുവടിയുടെ ഉന്മേഷാത് കണ്ണു തുറക്കൽ കൊണ്ട് ജാതം ഉണ്ടായിട്ടുള്ള ഇദം ഈ ജഗത് ലോകം അശേഷം മുഴുവൻ പ്രളയതഹ പ്രളയത്തിൽ നിന്നും പരിത്രാദും രക്ഷിക്കാനായിക്കൊണ്ട് തവ നിന്റെ ദൃശ്യഹ ദൃഷ്ടികൾ നിമേഷാഹ അടയ്ക്കുന്നത് പരിഹൃത ഉപേക്ഷിച്ചിരിക്കുകയാണോ എന്ന് ശങ്കേ ഞാൻ ശങ്കിക്കുന്നു. അമ്മ തൻ്റെ കണ്ണുകൾ അടച്ചാൽ ഈ ലോകത്തിൻ്റെ നാശം സംഭവിക്കുന്നു എന്ന കാരണത്താൽ തൻ്റെ കണ്ണുകൾ ഒരിക്കലും അടയ്ക്കാതെ എപ്പോഴും തുറന്നു തന്നെ വച്ചിരിക്കുകയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് പറയുകയാണ് ആചാര്യർ ഇവിടെ. അല്ലയോ പർവ്വതരാജപുത്രി, നിൻ തിരുവടി കണ്ണുകളെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതിനാൽ ഈ ജഗത്ത് പ്രളയത്തെയും ഉദയത്തെയും പ്രാപിക്കുന്നു. അതായത് നിൻ തിരുവടി കണ്ണടയ്ക്കുമ്പോൾ പ്രപഞ്ചം നശിക്കുന്നു, കണ്ണു തുറക്കുമ്പോൾ ഈ പ്രപഞ്ചം വീണ്ടും സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് വേദവ്യാസാദി സൽപുരുഷന്മാർ പറയുന്നു. അതുപോലെ തന്നെ നിൻ തിരുവടി കണ്ണു തുറന്നതിനാലുണ്ടായ ഈ ജഗത്തിനെ പ്രളയത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടി നിൻ തിരുവടിയുടെ ഈ കണ്ണുകൾ നിമേഷങ്ങളെ പരിത്യജിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പരദേവതയുടെ സ്വഭാവസിദ്ധമായ നിമേഷമില്ലായ്മയെ ജഗത് സംരക്ഷണാർത്ഥേന ഉൽപ്രേക്ഷിക്കുകയാണ് ആചാര്യർ ഇവിടെ. ആ പരദേവതയുടെ മാഹാത്മ്യം അപാരം തന്നെയെന്ന് താൽപര്യം. ഈ ശ്ലോകത്തിൻ്റെ യന്ത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ശ്ലോകത്തിൻ്റെ ബീജാക്ഷരങ്ങൾ ബം ലാ സം ലാ എന്നിവയാണ്. ഈ ശ്ലോകം ചൊല്ലുന്നത് മൂലം സർവവ്യാധി നിവാരണം സംഭവിക്കുന്നു. ഈ ശ്ലോകം ചൊല്ലുമ്പോൾ അമ്മയ്ക്ക് നിവേദ്യമായി പഴം പായസം തേൻ താമ്പൂലം എന്നിവ സമർപ്പിക്കാവുന്നതാണ്. നിമേഷോന്മേഷാഭ്യാം പ്രളയമുദയം യാതി ജഗതി തവേത്യാഹു സന്തോ ധരണിധരരാജന്യതനയേ ത്വദുന്മേഷാജ്ജാതം ജഗദിദമശേഷം പ്രളയതഃ പരിത്രാതും ശങ്കേ പരിഹൃതനിമേഷാസ്തവദൃശഃ.
ശ്രീ ജഗദമ്പാർപ്പണമസ്തു.